ഗുരുദേവ പാദങ്ങളിൽ സാഷ്ടാംഗപ്രണാം. എല്ലാവർക്കും എൻ്റെ പ്രണാം. ഗുരുദേവന്റെ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ബ്രഹ്മവിദ്യ പൂർണ്ണമായി മനോഹരങ്ങളായ അഞ്ച് പദ്യങ്ങളിൽ ഒതുക്കി ഗുരുദേവൻ ഈ കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ബ്രഹ്മവിദ്യയെ ഗീത രാജവിദ്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജവിദ്യ, രാജഗുഹ്യം, പവിത്രമില ഉത്തമം, പ്രത്യക്ഷാവഗമം ധർമ്മ്യം, സുസുഖം കർത്തവ്യം എന്നാണ് ഗീത 9 അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ കൃഷ്ണൻ വിവരിക്കുന്നത്. രാജവിദ്യയാണ് ബ്രഹ്മവിദ്യ. എന്തുകൊണ്ട്? നിലനിൽപ്പിന്റെ പരമമായ സത്യം ശാസ്ത്രീയമായി സംശയലേശം കൂടാതെ നമുക്ക് കാട്ടിത്തരുന്നു. ശാസ്ത്രീയ സത്യം അതോ വിദ്യകളുടെ ഒക്കെ രാജാവാണ് ബ്രഹ്മവിദ്യ. അതാണ് രാജവിദ്യ. രാജവിദ്യ, രാജഗുഹ്യം, രഹസ്യങ്ങളിൽ വെച്ചൊക്കെ പരമ രഹസ്യമാണ് ബ്രഹ്മവിദ്യ. എന്തുകൊണ്ട്? അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ ജഗത്തിന്റെ സത്യം ആ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾക്കപ്പുറം നമുക്ക് കാട്ടിക്കുകയാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ കണ്ട് മതിമറന്ന് ആശ്ചര്യഭരിതനായി മനുഷ്യൻ നിൽക്കുകയാണ്. സകല ശാസ്ത്രജ്ഞന്മാരും പക്ഷേ അവയ്ക്കപ്പുറത്ത് വളരെ ലളിതമായ സംശയം കൂടാതെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സത്യം ബ്രഹ്മവിദ്യ നമുക്ക് കാട്ടിത്തരും. അതുകൊണ്ടാണ് രാജവിദ്യ, രാജഗുഹ്യം, പവിത്രം ജീവിതത്തെ ഇതുപോലെ പരിശുദ്ധമാക്കി തീർക്കാൻ കഴിവുള്ള മറ്റൊരു വിദ്യയും ലോകത്തില്ല. ഇതാകാര്യം പരമസത്യം സംശയം കൂടാതെ തെളിയുന്നു. അതിൽ കരുത്ത് മനുഷ്യജീവിതത്തിന് പവിത്രമാകാൻ പിന്നെ മറ്റെന്താണ് വേണ്ടത്? പവിത്രമിതം ഉത്തമം ജീവിതത്തിൽ ഇതിനെ കവിഞ്ഞ് നേടാനായി യാതൊന്നും തന്നെ ഇല്ല. പ്രത്യക്ഷാവഗമം അല്പം ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലം കൊണ്ട് തന്നെ പ്രത്യക്ഷമായി അനുഭവപ്പെട്ടു തുടങ്ങുന്ന ബ്രഹ്മവിദ്യ. പ്രത്യക്ഷാവഗമം ധർമ്മ്യം, ഈ സത്യം അറിയുന്നതിനേക്കാൾ ധർമ്മം മറ്റൊന്നുമില്ല. ഈ സത്യം അറിഞ്ഞാൽ എല്ലാ ധർമ്മങ്ങളും ഈ സത്യത്തിൽ സമന്വയിക്കുന്നു. പ്രത്യക്ഷാവഗമം ധർമ്മം സുസുഖം കർത്തും. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ഇത് നടപ്പാക്കാൻ വളരെ എളുപ്പം. പലരും വിചാരിക്കുന്നത് ബ്രഹ്മവിദ്യ നമുക്കൊന്നും പറ്റിയ കാര്യമല്ല, അവർക്ക് വലിയ വലിയ ആളുകൾക്ക് ഗുരുദേവനെ പോലെ ദിവ്യന്മാർക്ക് മാത്രമേ സാധിക്കൂ. അതെ, ഗുരുദേവൻ നമ്മളൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ എന്നെപ്പോലെ ദിവ്യന്മാരാകും എന്നാൽ ശ്രമിച്ചാൽ ആർക്കുമാവാം. സുസുഖം കർത്തും അനുഷ്ഠിക്കുന്നതിന് അനുഭവിക്കുന്നതിന് അത്യന്തം എളുപ്പം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. സുസുഖം കർത്തും അവ്യയം. ഈ വിദ്യ ഒരിക്കൽ പിടികിട്ടിയാൽ മരണം കൊണ്ടുപോലും ആ വിദ്യയ്ക്ക് നാശമില്ല, നഷ്ടം വരില്ല. മരണം ഇല്ലെന്ന് അനുഭവിപ്പിക്കുന്ന വിദ്യ. അതിൽ കഴിഞ്ഞ് എന്താ വേണ്ടത്? ഇങ്ങനെയുള്ള അതിദിവ്യമായ ഒരു വിദ്യയാണ് ഗുരുദേവൻ 5 മനോഹര പദ്യങ്ങളിൽ ഒതുക്കി നമുക്ക് പ്രദാനം ചെയ്തിരുന്നത്. ഈ 5 പദ്യങ്ങളും നേരാമണ്ണം പഠിച്ച് മനനം ചെയ്യുകയാണെങ്കിൽ ജീവിതം സഫലമായിത്തീരും. പക്ഷേ നേരാമണ്ണം പഠിക്കണം, അത് മനനം ചെയ്യണം. ഈ 5 പദ്യങ്ങളിൽ പറയുന്ന കാര്യം ശാസ്ത്രീയമായി സത്യമാണോ എന്നാവർത്തിച്ച് ചിന്തിക്കണം. ഇതിനെതിരായി വല്ല യുക്തികളും പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇത് കുറെ കൂടി ഉറച്ചിട്ടുന്നത്. അല്ലാതെ ആരുടെയും ദൈവമൊന്നും ഈ സത്യത്തിന് ആവശ്യമില്ല. നിങ്ങൾ കൃഷ്ണൻ പറയും പോലെ വിമർശീതശേഷേണ ശാസ്ത്രീയ ബുദ്ധി കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം വിമർശിച്ച് അത് തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വരെ ശ്രമിച്ചു നോക്കാം. അപ്പൊ കാണാം കയ്യിലെ നെല്ലിക്ക പോലെ ജഗത് സത്യം
നമുക്ക് അത്ഭുതകരമായി പിടികിട്ടുന്നത്. അങ്ങനെയുള്ള അഞ്ചു മദ്യങ്ങളും മനോഹരമായ സംസ്കൃത ഭാഷ, ഏത് സംസ്കൃത മഹാകവിയെയും അതിശയിക്കുന്ന മട്ടിൽ മനോഹരമായ സംസ്കൃത ഭാഷയിലാണ് ഗുരുദേവൻ ഈ അഞ്ചു പദ്യങ്ങളും രചിച്ചിരിക്കുന്നത്. ആദ്യത്തെ പദ്യം നാം ചൊല്ലാൻ നമുക്ക് 10 ദിവസമുണ്ട്. വളരെ സാവകാശം ഈ പദ്യങ്ങളുടെയൊക്കെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കി അനുഭവിക്കാൻ പാകത്തിൽ ബുദ്ധി ഉറപ്പുവരുത്തി പറ്റുമെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ നിന്നും വിട്ടുപോകാം. ആദ്യത്തെ പദ്യം ഞാൻ ചൊല്ലാം. നിത്യാനിത്യ വിവേകതോഹി നിതരാം നിർവേദനോപദ്യ തദ്വിദ്വാനത്ര ശമാദിഷക്കലസിത സ്യാം മുക്തികാമോ ഭൂവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതിശയവാദ്യ പ്രസന്നം ഗുരും പൃച്ഛേ കോഹം ഇതം കുതോ ജഗതിതി സ്വാമിന് വദത്വം പ്രഭോ. ഇതാണ് ഒന്നാമത്തെ പദ്യം. ഈ ഒന്നാം പദ്യത്തിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണത്? നിത്യാനിത്യ വിവേകത. ഈ ജഗത്തിൽ നിത്യമേത് അനിത്യമേത് എന്ന് വേർതിരിച്ചറിയുക. അത് സാധിച്ചാൽ വേദാന്ത ശാസ്ത്രം മുഴുവൻ പഠിച്ചതിന് തുല്യമാവും. ഗുരുദേവ കൃതികൾ തന്നെ എളുപ്പം മനസ്സിലാവും. നിത്യമേത് അനിത്യമേത് എന്ന് വ്യക്തമായി വേർതിരിച്ച് ബുദ്ധിക്കുറപ്പ് വരുത്തുക. നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഗുരുദേവ കൃതികളെ ആസ്പദമാക്കി മറ്റ് പരമസത്യം സാക്ഷാത്കരിച്ചവരുടെ വാക്കുകളെ ആസ്പദമാക്കിയും നിത്യമേത് അനിത്യമേത് എന്ന് കണ്ടെത്തുക. ഈ യുഗത്തിൽ ഒരു സത്യാന്വേഷിയുടെ മുമ്പിൽ രണ്ട് ഘടകങ്ങളെ കാണുവാനുണ്ടാവുള്ളൂ. എന്തൊക്കെയാണത്? ബോധം, ജഡം. ഈ രണ്ട് പദങ്ങളും ഓർമ്മിച്ചു വെക്കുക. നമുക്കിതൊന്നും പിടികിട്ടുന്ന കാര്യമല്ല, ഇതൊക്കെ വലിയ വേദാന്തമാണ്, അങ്ങനെ ഒന്നും പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക. ബോധം, ജഡം, ഈ രണ്ട് വാക്കും പിടികിട്ടിയില്ലേ? എന്താ പിടികിട്ടാത്തത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെ, ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ തന്നെ ഈ രണ്ട് ഘടകങ്ങളെയും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുമല്ലോ. ബോധം, ജഡം. ബോധം എന്തും താൻ സ്വയം ഉണ്ടെന്ന് അനുഭവിക്കുന്നു, മറ്റെന്തിനെയും ഉണ്ടെന്ന് അനുഭവിക്കുന്ന ഒരേ ഒരു വസ്തു, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഉണ്ട് എന്ന അനുഭവം. ഏത് വസ്തുവിനാണുള്ളത്? ബോധത്തെ. ബോധം, ഞാനുണ്ട് താനുണ്ട് എന്ന് ബോധം അനുഭവിക്കുന്നു, മറ്റെല്ലാം ഉണ്ട് എന്നനുഭവിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന വസ്തു, ഞാനുണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്നു, പിന്നെ എനിക്ക് പ്രാണമുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ശരീരമുണ്ട്, ഈ ജഗത്തുണ്ട് എന്നനുഭവിക്കുന്നു. ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ആ വസ്തു നമ്മിലില്ലെന്ന് നോക്കുക, തീർന്നു. എല്ലാം തീർന്നു. എന്റെ ജീവിതവും തീർന്നു. ലോകമില്ല എനിക്ക്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഞാൻ എന്ന വസ്തു ഇല്ലെന്ന് തോന്നാൻ നമ്മളില്ല, ലോകവുമില്ല. അപ്പൊ ലോകം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ കൊണ്ട് നിറഞ്ഞതാകട്ടെ, എന്നിൽ ഞാനുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തുവില്ലെന്ന് വെക്കുക. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശൂന്യം, ഒന്നുമില്ല. അതാണ് ഗുരുദേവൻ തന്നെ നമുക്ക് ഈ ബ്രഹ്മവിദ്യാ പഞ്ചകത്തോടൊപ്പം അത്ഭുതകരമായി ഇക്കാര്യം തന്നെ വെളിപ്പെടുത്തുന്ന ഗുരുദേവ കൃതികളിലുള്ള മറ്റ് ശ്ലോകങ്ങളും മനസ്സിലാക്കാൻ നോക്കാം. ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയുന്നു, അഹം ഇരുളല്ല, ഞാൻ എന്ന് പറയുന്നത് ഇരുളല്ല, ജഡമല്ല, അഹമല്ല, ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്ന് അറിയാതിരുന്നിടണം. ഞാനുണ്ട്, ഞാനുണ്ട്, ഇതൊക്കെ കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലേ?
ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ ഉമ്മ ബോധത്തിന്റെ മാത്രം അനുഭവം. സംശയമുള്ള ഒരിതൊക്കെ എഴുതിയിട്ടുള്ളത് എന്നിട്ട് ആവർത്തിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് നോക്കുക, ഇതൊക്കെ കടുപ്പമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക. നമ്മിൽ തന്നെയുള്ള അനുഭവങ്ങൾ കടുപ്പമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് സത്യമന്വേഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നത് കൊണ്ട് എന്ത് വിശേഷമാണ്, അഹം ഇല്ലല്ല, ഞാൻ എന്നിങ്ങനെ ഉള്ളിൽ സ്ഫുരിക്കുന്ന വസ്തു ഇരുട്ടല്ല, ശൂന്യമല്ല, ജലമല്ല, അഹം ഇരുളല്ല, ഇരുളായി അന്ധരായി നാം അഹമഹമെന്ന് അറിയാതിരുന്നിടണം. അഹം ജഡമാണ് അല്ലെങ്കിൽ ഇരുട്ടാണെങ്കിൽ ഞാനുണ്ട് 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 എന്ന് രാമകൽ നമ്മൾ അനുഭവിക്കുകയാണ്. ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട്. എന്നാലും ഈ ഞാനിനെ ഒന്നറിയാൻ ശ്രമിക്കാതിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് വാസ്തവത്തിൽ. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം ആത്മോദേശതവാണ്. അഹമഹമെന്നറിയാതിരുന്നിടേണം, അറിവതിനാൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്നത് കൊണ്ട് അറിവതിനാലഹം ഈ ഞാൻ അന്ധകാരമല്ല, ശൂന്യമല്ല, ജഡമല്ല, അന്ധകാരമല്ലെന്ന അറിവ്, ആ അറിവ് ആർക്കുമതിലേണം. ഇതിലത്തരം ഗുരുദേവൻ നമ്മൾ ബോധിപ്പിക്കാൻ എന്താണ് പറയേണ്ടത്? കുഞ്ഞെ, ഞാൻ ഇരുട്ടല്ല, ഇരുട്ടല്ല, ജഡമല്ല, ഞാൻ ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന പരമസത്യം ഉണ്ട് എന്നനുഭവിക്കാൻ സത്യത്തിന് മാത്രമേ കഴിയൂ, മറ്റൊന്നിനും കഴിയില്ല. ഉണ്ട് ഉള്ളതാണ് സത്യം, ഉമ്മ ഇല്ലാത്തതെന്നൊരു സത്യമാണ്. ഈ ഉമ്മ ബോധത്തിന് മാത്രം, നമ്മുടെ ഒക്കെ ഉള്ളിൽ ഞാനുണ്ട് ഉണ്ട് ഉണ്ട് ആരെങ്കിലും പറയട്ടെ ഇല്ല, ഉണ്ട് ഉണ്ട് രാപകൽ ഉള്ളിലിരുന്നു കൊണ്ട് ആ സത്യം, സത്യം എന്ന് പറഞ്ഞാൽ സാക്ഷാത് ബ്രഹ്മം, ബോധമാണ് ബ്രഹ്മം. ആ സാക്ഷാത് ബ്രഹ്മം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് കുഞ്ഞ ഞാനുണ്ട് 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 എന്ന് പറഞ്ഞിട്ടും ഇല്ല എന്ന് നമ്മൾ നിഷേധിച്ച് തടുക്കളില്ല. അതുകൊണ്ടാണ് ഗുരുദേവനും അനുകമ്പാപൂർവം പറയുന്നത് അഹമിരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം, അറിവതിനാൽ ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്നത് കൊണ്ട് അഹം അന്ധകാരമല്ലെന്ന്, ഞാൻ ജഡമല്ല, ശൂന്യമല്ല എന്ന് അറിവ്, ഈ അറിവ് ആർക്കുമതിടേണം. ഏത് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾ പറഞ്ഞ എന്താ ഇത് പറഞ്ഞു കൊടുത്ത കുഞ്ഞെ? ഒരു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അതാറാം ക്ലാസ് വരെയോ അഞ്ചാം ക്ലാസ് വരെയോ ഒക്കെ പഠിച്ചിട്ടുള്ളൂ. ആളെ വിളിച്ച് ചോദിക്കും, കുഞ്ഞെ നിന്റെ ഉള്ളിൽ ഞാനുണ്ട് ഉണ്ട് എന്നൊരു അനുഭവമില്ലേ? അല്ല, ഉണ്ടല്ലോ സർ. അത് അത് ഈശ്വരാംശമാണ്, ഈശ്വരനാണ് നിന്റെ ഉള്ളിലിരുന്നുകൊണ്ട്. ഈശ്വരൻ എന്ന് വെച്ചാൽ ജഗത്തിൻ്റെ ശാസ്ത്രീയമായ പരമസത്യം, അതാണ് ഈശ്വരൻ. അല്ലാതെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന എന്തെങ്കിലും അല്ല ഈശ്വരൻ. കണ്ണുമടച്ച് വിശ്വസിക്കുന്ന എന്തെങ്കിലുമോ ആരെങ്കിലുമോ ഈശ്വരനല്ല. പിന്നെയോ, നമ്മുടെ ഒക്കെ ഉള്ളിലിരിക്കുന്ന ഈ ഞാൻ നേരിട്ട് ഈശ്വരാംശമാണ്, നേരിട്ട്. ഇത് ആർക്കും അതിടേണം, ആർക്കും പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ പൂർണ്ണ രൂപമൊക്കെ നമുക്ക് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ ചർച്ച മുന്നോട്ട് നീങ്ങുന്നതോടെ അത്യന്തം സ്പഷ്ടമായിത്തീരും. അപ്പോൾ ഈ വസ്തുത ആർക്കും പറഞ്ഞു കൊടുക്കണം, ആർക്കും. അത് ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ ഒരു വ്യത്യാസമില്ല. കുഞ്ഞെ ഇന്ന ജന്തുവെന്നോ, പക്ഷെ ജന്തുക്കളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ലല്ലോ, നമ്മുടെ ഭാഷ അവർക്ക് പിടിയില്ല. പക്ഷേ വാസ്തവം ഏത് ഉറുമ്പിൻ്റെ ഉള്ളിലും ആ ബ്രഹ്മാദി പിപീലികാന്തതനു ശുപ്രോക്ത എന്നാണ് ആചാര്യസ്വാമികൾ മനീഷാ പഞ്ചകത്തിൽ പറയുന്നത്. ഉറുമ്പുകൾ ബ്രഹ്മാവ് വരെയുള്ള സകല പ്രപഞ്ചഘടകങ്ങളിലും സൂര്യചന്ദ്രന്മാരിൽ പോലും ഞാൻ ഞാനുണ്ട്, സൂര്യൻ അനുഭവിക്കുന്നുണ്ട്,
ഞാനുണ്ട് എന്ന ഈ ബ്രഹ്മതത്വം എങ്ങനെ അറിയാൻ സൂര്യനെ ഗ്രഹിക്കുന്നു എന്ന് കൃത്യമായി തന്റെ ജോലി ചെയ്യുന്നു. ഇത് കൃഷ്ണൻ ഗീതയിൽ ആവർത്തിച്ചു പറയുകയാണ്, യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തെ അഖിലം യന്ദ്രമസി യഗ്നൗ തത്തേജോ ബുദ്ധി മാമകം. അർജുന, ഞാനാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഉള്ളിലിരുന്നാൽ ഞാനുണ്ട് ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ച് കൊണ്ടു നടക്കുന്നത് സകല ജീവജാലങ്ങളിലും ആ ബ്രഹ്മാദി പിപീലികാന്തതനുസു പ്രോത്ത ബ്രഹ്മാവ് മുതൽ ഉറപ്പുവരുന്ന എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിന്നുകൊണ്ട് ഞാനുണ്ട് ഞാനുണ്ട് ഈശ്വരനുണ്ടോ എന്നാണ് പലർക്കും സംശയം. ഗുരുദേവൻ തീർത്ത് പറയുന്നു, നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നനുഭവിക്കുന്ന വസ്തു കുഞ്ഞ് ഈശ്വരനാണ്. നിങ്ങൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ, ആ ഞാനിനെ ഒന്ന് ശുദ്ധീകരിക്കൂ. ശുദ്ധീകരിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ആ ഞാൻ അത്ഭുതകരമായി ആനന്ദനിധിയായി നിങ്ങൾക്ക് തെളിഞ്ഞു വരും. വരട്ടെ, നമുക്കതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ബോധം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു, ആ വസ്തു ഇല്ലയോ ജഗത്തില്ല. അല്പം ആലോചിച്ച് നോക്കുക, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഒരേ ഒരു വസ്തു പരമാവധി ബോധമത്രേ, ഗുരുദേവന്റെ വാക്കുകളാണ്. ആ ബോധം പിന്നെ ജഡം, ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ. എന്താ ജഡം? ഉണ്ടായി മറയുന്നതൊക്കെ ജഡം. ബോധം ഉണ്ടാകുന്നില്ല മറയുന്നില്ല, നിരന്തരം ഉണ്ടെന്നനുഭവിക്കുന്ന വസ്തു ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ ഉള്ളതാണെങ്കിൽ അത് മറയുകയില്ല. നമ്മൾ തന്നെ ജനിച്ചത് മുതൽ ഞാൻ ഒരു വ്യത്യാസമില്ല, ശരീരമൊക്കെ മാറി, ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം രോഗഗ്രസ്തം മരിക്കുന്നു. ആരാ മരിക്കുന്നത്? ഞാൻ. ഹേ, അപ്പൊ ഞാൻ മരിച്ചു പോകുന്നില്ലേ സാർ? മരിച്ചു പോകുന്നില്ല. അതാണ് വേദാന്തശാസ്ത്രം പഠിച്ച് നമ്മൾ ഉറപ്പിക്കേണ്ട വസ്തുത. അത് നമുക്ക് യുക്തിയുക്തമായി ഈ പ്രഭാഷണത്തിൻ്റെ പരമ്പരയിൽ ചർച്ച ചെയ്യാം. മരിക്കുന്നില്ല, ജനിക്കുന്നുമില്ല, എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധം നമ്മുടെ മനസ്സിൽ പ്രതിബിംബിക്കുന്നതാണ് ഞാൻ. മനസ്സ് എന്ന ഉപാധി മാറുമ്പോൾ ബോധം മാറിയതായി തോന്നുന്നു. ഇപ്പോൾ ഒരു സൂര്യൻ ഒരു ജലപാത്രത്തിൽ പ്രതിബിംബിക്കുക, വെള്ളത്തിൽ പ്രതിബിംബിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം സൂര്യൻ ജനിച്ചു. വെള്ളം ഒഴിച്ചു കളഞ്ഞാൽ സൂര്യപ്രതിബിംബം ഇല്ലാതാവും, സൂര്യൻ മരിച്ചു എന്ന് പറയാം. എന്ത് സൂര്യൻ മരിക്കുന്നു? പ്രതിബിംബം അതിൻ്റെ ഉപാധിയെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ജനിച്ചു നിലനിൽക്കുന്നു എന്ന് തോന്നും. ഉപാധി പോകുമ്പോൾ പ്രതിബിംബം പോകുന്നു. സാക്ഷാൽ സൂര്യൻ, സാക്ഷാൽ സൂര്യൻ ജനിച്ചിട്ടുമില്ല, അത് അങ്ങനെ നിലനിൽക്കുന്നില്ല, എന്നും ഒരുപോലെ നിലനിൽക്കുന്നു, അത് മരിക്കുന്നുമില്ല. അക്കാര്യമൊക്കെ കുറച്ചുകൂടെ വിശദമായി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ജനിച്ച് ജീർണിച്ച് മരിക്കുന്നത് ജഡം. ഇത് വേണമെങ്കിൽ എഴുതിയിട്ട് ആലോചിച്ച് ചിന്തിക്കുക. ബോധം ജഡം, രണ്ടേ രണ്ട് ഘടകങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ഈ തോന്നൽ വിശദമായി ചർച്ച ചെയ്യുക. ബോധമുണ്ടെന്ന് അനുഭവിക്കുന്ന വസ്തു അത് ജനിക്കുന്നില്ല, അത് മരിക്കുന്നില്ല, അത് നിത്യസത്യം. നേരെ മറിച്ച് ജനിച്ച് എന്ന് തോന്നുന്നു, കുറച്ചു നാൾ നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു, ഒടുവിൽ ഇല്ലാതാവുന്നു. ഉള്ളത് ജനിക്കേണ്ട കാര്യമില്ല. ഗീതയും മറ്റൊരു തീർത്ത് പറയുന്നുണ്ട്, ഉള്ളതിന് എന്തിനു ജനിക്കണം? ഉള്ളത് പ്രത്യേകിച്ച് നിലനിൽക്കേണ്ട കാര്യമില്ല, പണ്ടേ ഉണ്ട് എന്നുണ്ടായിരിക്കും. ഇനിയിപ്പോ പ്രത്യേകിച്ച് നിലനിൽക്കേണ്ട കാര്യമുണ്ടോ? ഉള്ളത് മരിക്കുകയില്ല, ഉള്ളത് ഇല്ലാതാവില്ല. ഉള്ളത് ഇല്ലാത്തത് പരസ്പര വിരുദ്ധമാണ്.
ഉള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല, ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവില്ല. നാശത്തോ വിദ്യത്തെ ഭാവോ, ഗീത പറഞ്ഞു, നാശത്തോ വിദ്യത്തെ ഭാവോ, ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവില്ല. നാഭാവോ വിദ്യത്തെ സത്ത, ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല. അപ്പൊ പിന്നെ ഈ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ തോന്നുന്നത് ഗുരുദേവനെ പോലെയുള്ള ഋഷീശ്വരന്മാർ അതൊക്കെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഗീത പറഞ്ഞത്. അപ്പോൾ ഈ ജനിക്കുന്നു മരിക്കുന്നു, വാസ്തവത്തിൽ ആരും ജനിക്കുന്നില്ല, ആരും മരിക്കുന്നില്ല. ജനിക്കുന്നു മരിക്കുന്നു എന്നൊക്കെ ഉള്ളത് തോന്നല്ല, ഒരു ഭ്രമം, ബോധം അതിൻ്റെ പൂർണ്ണരൂപം അനുഭവിക്കാതിരിക്കുന്നിടത്തോളം ഉണ്ടാകുന്ന കുറേ തോന്നലുകൾ. ജഡം, ജനിച്ച് മരിക്കുന്നതായി തോന്നുന്നതൊക്കെ ജഡം. അപ്പൊ എന്തൊക്കെയാണ് ജഡം? പ്രാണന്റെ സ്പന്ദനം, എനർജിയുടെ സ്പന്ദനം. ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള എനർജിയിലാണല്ലോ ആധുനിക ശാസ്ത്രം ചെന്ന് നിൽക്കുന്നത്. എനർജിയാണ്, അഥവാ വേദാന്ത ഭാഷയിൽ പ്രാണനാണ്, ഗുരുദേവന്റെ ഭാഷയിൽ പ്രാണൻ. ഈ പ്രാണൻ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ പുറമേ കാണുന്ന രൂപം ജഡം. ജഡം ഇത് മറന്നുപോകൊണ്ട് എഴുതിയിട്ടുള്ള എനർജിയുടെ സ്പന്ദനം മുതൽ, എനർജി ശബ്ദരൂപത്തിലാണ് സ്പന്ദിക്കുന്നത്, ടിക് എന്ന ശബ്ദരൂപത്തിൽ, അവിടെയാണ് ജഡം തുടങ്ങുന്നത്. ശബ്ദം ജഡമാണ്, എനർജി സൗണ്ട് എനർജി, എനർജി സൂക്ഷ്മ ജഡമാണ്. പെട്ടെന്ന് എനർജി ജഡമാണോ? ഇതൊക്കെ ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് പോലും സമ്മതം. എനർജിയാണ് ഈ കട്ടുപിടിച്ച മേശയായും മൺകട്ടയായും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളായും ഒക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അപ്പോ സൂക്ഷ്മ ജഡമാണ് എനർജി. എന്തിന്? എനർജിയുടെ ഓരോ സ്പന്ദനത്തിലും അനന്ത കോടും ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയിരുന്നു. എന്തുകൊണ്ട്? എനർജിയാണല്ലോ പിന്നീട് സ്പന്ദിച്ച് ഫണ്ടമെന്റൽ എലമെന്റ്സ് ആവുന്നത്, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളായി രൂപപ്പെടുന്നത്. എനർജി ഇല്ലെങ്കിലോ ഒന്നുമില്ല. അപ്പോ എനർജി മുതൽ ജഡമോ ഉണ്ടാകുന്നതായി തോന്നുന്നു, കുറെ നാൾ നിലനിൽക്കുന്നതായി തോന്നുന്നു, ഒടുവിൽ ഇല്ലാതാകുന്നു. എനർജിയുടെ സ്പന്ദനം മുതൽ അമീലം മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ ജഡം. പേടിക്കരുത്, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരൊക്കെ ജഡമാണെന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന ഏതു രൂപവും ജഡം, അതിനൊരു പേരും. അതാണ് ജഡം. ബോധത്തിന് പ്രത്യേകിച്ച് രൂപമില്ല, പ്രത്യേകിച്ചൊരു പേരുമില്ല. ഉണ്ടെന്നനുഭവിക്കുന്ന വസ്തു നമ്മൾ അറിയാൻ വേണ്ടും ബോധം. ഈ ബോധമാണ് ബ്രഹ്മം. ബ്രഹ്മം, ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് പിടിയില്ല പലർക്കും. അതാണ് അർത്ഥം. ഗുരുദേവൻ ബ്രഹ്മവിദ്യ പഞ്ചകത്തിലെ നാലാമ അഞ്ചാമത്തെ പദ്യത്തിൽ ഗംഭീരമായി ബ്രഹ്മം ബോധമാണ്, ഈ ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഗംഭീരമായി പതി പറഞ്ഞുമാണ്. അത് നമുക്ക് അഞ്ചാം പദ്യം ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വിശദമാകും. പ്രജ്ഞാനം ബ്രഹ്മ, ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. ബോധമാണ് ബ്രഹ്മം, ബോധമാണ് നമ്മളൊക്കെ. അത് നമ്മളൊക്കെ പേടി വരുമോ? ബ്രഹ്മം ഇതാരും ഗുരുദേവൻ പറയുന്നു അഞ്ചാമത്തെ പദ്യത്തിൽ, അല്ല നമ്മൾ സ്വന്തമായിട്ട് പറയുന്നതല്ല, ശ്രുതി പറയുന്നു ഉപനിഷത്ത്. അപ്പോൾ ഈ ബോധത്തിൽ എനർജിയുടെ സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉണ്ടെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പറ്റുമോ? ജഡവും ബോധവും തികച്ചും പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ഘടകങ്ങളാണ്. ഇക്കാര്യം ഗംഭീരമായി പ്രതിപാദിച്ചുകൊണ്ടാണ് ശ്രീശങ്കരൻ തൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരംഭിക്കുന്നത്. രണ്ടും പരസ്പര വിരുദ്ധം, ഇരുട്ടും വെളിച്ചവും പോലെ. ഒന്നുണ്ടെന്ന് അനുഭവിക്കുന്നു ബോധം,
മറ്റേതിന് താനുണ്ടെന്ന് അനുഭവമേയില്ല. ജഡം ബോധം അതുണ്ടെന്ന് കരുതിയാലുണ്ട്, ബോധം അതിനെ കൈവിട്ടാൽ അതില്ലയില്ല. നിലവിലേക്ക് ബോധത്തിന് ഈ രൂപങ്ങളൊക്കെ കൈവിട്ടാലും കൈവിടുമ്പോഴാണ് ഞാൻ ഉണ്ട് എന്ന അനുഭവം ഗംഭീരമായി ആനന്ദഘനമായി ബാക്കി നിൽക്കുന്നത്. ഇതൊക്കെ കൈവിടുമ്പോഴാണ്. നിലവിലേക്ക് ജഡമോ ബോധം കൈവിട്ടാൽ ഇല്ലയില്ല, ശുദ്ധശൂന്യം. സ്വയം അതിനുണ്ടെന്ന അനുഭവമില്ല, അതുകൊണ്ട് അത് സ്വയം നിലനിൽക്കുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലേ? ഈ മേശ സ്വയം ഉണ്ടെന്ന് അനുഭവിക്കുന്നില്ല, മണ്ണാങ്കട്ട സ്വയം ഉണ്ടെന്ന് അനുഭവിക്കുന്നില്ല. സ്വയം ഉണ്ടെന്ന് അനുഭവിക്കാത്ത വസ്തുവിന് അതില്ല. നിരവധി ബോധത്തിന് അങ്ങനെയല്ല, ഞാനുണ്ട്. മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഞാനുണ്ട്. നമ്മൾ ഈ പറയുന്നത് അത്ഭുതകരമായ ശാസ്ത്രീയ ജഗത് സത്യമാണ്. അതുകൊണ്ട് അതിനെ നല്ല ശ്രദ്ധയോടെ കേട്ട് മനനം ചെയ്യാൻ തയ്യാറാവുക. ആചാര്യസ്വാമികളും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നത് ഇത് രണ്ടും, ഈ രണ്ടേ രണ്ട് ഘടകം ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമാണ്. ഇരുട്ടാണ് ജഡം. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് അഹം ഇരുളല്ല, ഇരുട്ട് ജഡം. കാരണം ജഡത്തിന് ഞാനുണ്ടെന്ന അനുഭവമില്ല, അതുകൊണ്ട് ജഡമാണ് ഇരുട്ട്. വെളിച്ചമാണ് ബോധം, ഉണ്ട് 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 എന്ന് രാപകൽ അനുഭവിക്കും. അതുകൊണ്ട് ബോധം ജഡമാണ്. നമ്മിലൊക്കെ വ്യക്തമായി ഈ രണ്ട് ഘടകങ്ങൾ ബോധവും ജഡവും, രാപകൽ ഞാനുണ്ട് ഉണ്ട് എന്ന് ബോധം ഉള്ളിലിരുന്ന് വിളിച്ചു പറയുന്നു, വിളിച്ചു പറയുന്നു. അപ്പോ ഈ രണ്ടെണ്ണം പരസ്പര വിരുദ്ധം. ഇതാദ്യമേ നല്ല ശ്രദ്ധിക്കണേ. ഒന്നുണ്ടാകുന്നില്ല, മറയുന്നില്ല, നിരന്തരം സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, അതായത് ഉണ്ടെന്നുറപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. മറ്റൊന്ന് ഉണ്ടാകുന്നതായി തോന്നുന്നു, കുറച്ചു നാൾ നിലനിൽക്കുന്നതായി തോന്നുന്നു, ഇല്ലാതാകുന്നു. ഇതാണ് ജഡം. ഇത് രണ്ടും പരസ്പര വിരുദ്ധം. ഇരുട്ടിൽ നിന്ന് വെളിച്ചമോ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടോ ഉണ്ടാകാൻ സാധ്യമല്ല. അതുപോലെ തന്നെ വെളിച്ചും ഇരുട്ടും വെളിച്ചവും ഇരുട്ടും കൂടിക്കലരാനും സാധ്യമല്ല. അപ്പൊ കൂടിക്കലരുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ സാർ, സന്ധ്യയ്ക്കും മറ്റും. അങ്ങനെയല്ല, വെളിച്ചം മങ്ങുമ്പോൾ ഇരുട്ട് വരുന്നതായി തോന്നുന്നു, അല്ലാതെ ഇരുട്ടും വെളിച്ചവും ഒരിടത്തും കൂടിക്കലരുന്നില്ല. ഇരുട്ടെന്നൊരു പദാർത്ഥം ഇല്ല. പിന്നെയോ, വെളിച്ചം മങ്ങുമ്പോൾ ഇരുട്ടിന്റെ തോന്നൽ വരും. എങ്ങനെ അറിയാം ഇരുട്ടെന്നൊരു പദാർത്ഥമില്ലെന്ന്? എവിടുന്നാണ് ഇരുട്ട് വരുന്നത്? ഇപ്പൊ ഇതാ ഇവിടെ ഈ വെളിച്ചമൊക്കെ അങ്ങോട്ട് ഒന്ന് മങ്ങിയാൽ ഇരുട്ട് വന്നു. എവിടുന്ന് വന്നു? നേരെ മറിച്ച് ഈ വെളിച്ചം എവിടുന്ന് വന്നു എന്ന് നമുക്കറിയാം. ഇലക്ട്രിസിറ്റി ആണ് ഈ വെളിച്ചം ഉണ്ടാക്കുന്നത്. ഇതിനൊരു ഉത്പത്തി സ്ഥാനമുണ്ട്, നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇരുട്ടിന്റെ ഉത്പത്തി സ്ഥാനം ഏതാ? എവിടുന്ന് ഉണ്ടാകുന്നു? ഒരു നിശ്ചയമില്ലേ? എന്നാൽ കൂടുതൽ ഇരുട്ട് വന്നു കയറുന്നതായി തോന്നുന്നു. വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ടില്ല. ഇരുട്ടെന്നൊരു പദാർത്ഥം വാസ്തവത്തിൽ ഇല്ല. പണ്ടൊരു കഥ കണ്ട ഒരു രാജാവ് ചില തർക്ക ശാസ്ത്രക്കാർ ഇരുട്ടൊരു പദാർത്ഥമാണ് എന്ന് ശഠിക്കുന്നവരുണ്ട്. ഒരു രാജാവ് താർക്കികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഭാമണ്ഡപത്തിൽ ലൈറ്റൊക്കെ പോയി, കൂടി ഇരുട്ട് വന്നു. അപ്പോൾ പദാർത്ഥമാണല്ലോ. രാജാവ് 1000 ജോലിക്കാരെ നിർത്തി നല്ല കൊട്ടയിലൊക്കെ ഇരുട്ടിനെ വാരി ദൂരെ കൊണ്ട് കളയാനായി, അങ്ങനെ ഇരുട്ടിനെ ഒഴിവാക്കാൻ. പദാർത്ഥമല്ലേ, ഈ മേശ പോലെ എടുത്തു മാറ്റാമല്ലോ. ജോലിക്കാർ അനേകം മണിക്കൂറുകൾ ജോലി ചെയ്തു. ഒടുവിൽ ഒരു ഭൃത്യം വന്ന് ചോദിച്ചു, എന്താണോ ഇരുട്ടൊക്കെ പോയോ? തിരുമേനിയില്ല, ഇരുട്ടൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. രാജാവിന് വല്ലാത്ത ദേഷ്യമൊന്നും. രാജാവിൻ്റെ ഭാര്യ ബുദ്ധിമതിയായത്. അപ്പൊ അവർ പറഞ്ഞു, ഇല്ല യമനക്ക് ഒന്നും കാര്യം അറിഞ്ഞോളെ, നമുക്ക് പോയി നോക്കാം. ഇരുട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോയി നോക്കാം. അവരൊന്നാം തരം ഒരു ശരറാന്തൽ കയ്യിലെടുത്തു. ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് സഭാമണ്ഡപത്തിലെത്തി. ഇരുട്ടില്ല,
നോക്കണേ, അവൻ പറഞ്ഞ് കള്ളനല്ലേ, ഇപ്പൊ ഇവിടെ ഇരുട്ടില്ലല്ലോ, ഇതാണ് ഇരുട്ടിന്റെ ഗതി. നല്ല ഒന്നാം തരം വെളിച്ചം വന്നപ്പോ ഇരുട്ടില്ല, ഇതെങ്ങോട്ട് പോയി ഇരുട്ട്? ഇത് ഇവിടെ നിന്ന് വന്നു ഇരുട്ട് ഒരുത്തർക്കം നിശ്ചയമില്ല. എന്തുകൊണ്ട്? ഇരുട്ടെന്നൊരു വസ്തുവില്ല, വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഇരുട്ട് വരുന്നതായി തോന്നുന്നു, വെളിച്ചവുമായി കൂടിക്കലരുന്നതായി തോന്നുന്നു. വാസ്തവത്തിൽ ഇരുട്ടെന്നൊരു പദാർത്ഥമില്ല. ഈ ജഡജഗത്തിന്റെയും സ്ഥിതി അതാണ്. പേടിക്കരുതേ, ജഗതിയുടെ സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ ഇല്ല. എന്തോ ഒന്നായി അസംബന്ധം പറയുന്നത്. ഗുരുദേവനിതൊക്കെ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ തന്നെ രണ്ടാമത്തെ ശ്ലോകം നമ്മൾ വായിക്കുമ്പോൾ ഇല്ലേ ഇല്ല. പിന്നെ എന്ത്, എന്തുകൊണ്ടില്ല, എവിടുന്ന് വന്നൊന്നും നിശ്ചയമില്ല. ഈ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ആരംഭം ജഡബോധം, ജഡം ബോധം. ഐൻസ്റ്റീൻ ഇന്ത്യയിൽ വന്ന് ഈ ഭാഷ്യത്തിന്റെ മുഖവരം വായിച്ചു എന്നാ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ജഡം ഇല്ല, ഉള്ളത് ബോധം മാത്രം. ജഡമുണ്ടെന്ന് തോന്നുന്നതോ ബോധത്തിന്റെ പൂർണ്ണ അനുഭവം ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ഭ്രമം. ജഡത്തിന്റെ ജഡം ബോധം പൂർണ്ണമായി അനുഭവപ്പെട്ടാൽ ജഡം ഇല്ലേ ഇല്ല. ബോധം പൂർണ്ണമായി അനുഭവപ്പെടാത്തത് കൊണ്ട് അമീലുന്നതിൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള ജഡം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇതെവിടെ നിന്നായി? ആധുനിക ശാസ്ത്രജ്ഞൻ അമ്പരന്ന് നടക്കുന്നത് ഇവിടെയാണ്. എനർജി സ്പന്ദിച്ചു. എവിടെ നിന്ന് സ്പന്ദിച്ചു? ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ വിളിച്ച് ചോദിച്ചു നോക്കുക. ആകാശമുണ്ടായി, ആകാശം, സ്പേസ്. ഞാൻ പലരോടും ചോദിച്ച്, എന്റെ സുഹൃത്തുക്കൾ പലരും സ്പേസ് ശാസ്ത്രത്തിൽ വളരെ വിദഗ്ധരാണ്. പലരും വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ സ്പേസ്? ആകാശം, ആകാശം എന്താണ്, എവിടെ തുടങ്ങി, എവിടെ ഒടുങ്ങുന്നത്? ഇതൊക്കെ നമുക്ക് ചോദിക്കാതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ആകാശം നമ്മൾ കാണുന്നല്ലേ, സ്പേസ് വലിയൊരു ശാസ്ത്രമല്ലേ. ഇന്ന് സ്പേസ് ട്രാവൽ, ചന്ദ്രനിലെത്തുക, അതൊന്നും വേണ്ടെന്നല്ല. അതിഗംഭീരം, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ തന്നെ അത്യന്തം സമർത്ഥന്മാർ. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഞാൻ പലരോടും ചോദിച്ചു. അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ സ്പേസ് എവിടെ നിന്നുണ്ടായി, എവിടെ നിലനിൽക്കുന്നു സ്പേസ് ചോദിച്ചു. എവിടെയാണ് ഈ ആകാശം നിലനിൽക്കുന്നത്? മറ്റെല്ലാ വസ്തുക്കളും, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ആകാശത്തിൽ നിലനിൽക്കുന്നു. നമ്മൾ ബ്രഹ്മവിദ്യാ പഞ്ചകം ചർച്ച ചെയ്യുകയാണ്, അത് മറക്കണ്ട. നിത്യ അനിത്യ വിവേകം ചർച്ച ചെയ്യുക. ഇത് പിടികിട്ടിയാൽ ഗുരുദേവഗതികളിൽ മിക്കതും നമുക്ക് സുഖമായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി ഇത് പിടികിട്ടാതെ ഗുരുദേവഗതികളിലേക്ക് കടന്നു ചെന്നാൽ ഒന്നും പിടികിട്ടില്ല. സ്പേസ് എവിടെ നിൽക്കുന്നു പറയാമോ? നിങ്ങൾക്കാർക്കെങ്കിലും വ്യക്തമായിട്ട് പറയാം. ഗുരുദേവനെ പോലുള്ളവർ പറയുന്നു, എവിടെ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്ന ബോധത്തിൽ നിലനിൽക്കുന്നു. ആകാശമുണ്ട് എന്നനുഭവിക്കുന്ന ബോധത്തിൽ നിലനിൽക്കുന്നു. ബോധം ആകാശത്തെ വെടിഞ്ഞാൽ, സങ്കല്പം, ആകാശ സങ്കല്പം വെടിഞ്ഞാൽ ആകാശമില്ല, ബോധം മാത്രം. സ്വയം ഉണ്ടെന്ന് അനുഭവിച്ചുകൊണ്ട് ആനന്ദ നിധിയായി ബോധം വാക്കെടുക്കാം. അപ്പൊ ഇതൊക്കെ ഉപനിഷത്തിലെ ചോദ്യങ്ങൾ ഉണ്ടാണ്. ബോധം എവിടെ നിൽക്കുന്നു? അത് അങ്ങേറ്റം വിട്ടിച്ച് ആ ബോധത്തിൽ ആകാശമുണ്ടായതിന് ശേഷം മാത്രമേ, ഉണ്ടെന്ന് തോന്നൽ വന്നതിന് ശേഷമേ അല്പക്കടുത്ത ചോദ്യം എവിടെ എന്നുള്ള ചോദ്യം പോലും ഉദിക്കുന്നുള്ളൂ. എവിടെ എന്നുള്ളത് സ്പേസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ആകാശമുണ്ടെന്ന് ബോധം തീരുമാനിച്ചതിന് ശേഷമേ എവിടെയെന്നുള്ള ചോദ്യം തന്നെ ചോദിക്കാൻ പറ്റൂ. നേരെ വിളിച്ച് ബോധം എവിടെ നിൽക്കുന്നു? ബോധത്തിന് ഒരിടത്തും നിൽക്കേണ്ട കാര്യമില്ല. ബോധത്തിന് നിൽക്കാൻ സ്പേസ് വേണ്ട. എന്തുകൊണ്ട്? ഞാനുണ്ട്
എന്ന അനുഭവത്തിൽ നിൽക്കുന്നു. ഇതാണ് ഉപനിഷത്തിന്റെ മറുപടി. സ്വയം മഹിമനിഷ്ഠിത ബോധം, അതായത് ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, ഈശ്വരൻ എന്ത് പേര് പറഞ്ഞോ ബോധത്തെ വിളിച്ചോളുക. നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഗുരുദേവൻ ഉപയോഗിച്ച പദം, ശുദ്ധ മലയാളത്തിൽ ഗുരുദേവൻ അറിവ് എന്നാണ് ബോധത്തെ പറയുന്നത്. ഈ പൂർണ്ണമായ അറിവ് എവിടെ നിൽക്കും? പൂർണ്ണമായ അറിവിന് നിൽക്കാൻ ആകാശം ആവശ്യമില്ല. പിന്നെയോ സ്വന്തം മഹിമാവി, അതായത് ഉണ്ട് എന്ന അനുഭവത്തിൽ, ഉണ്ടെന്ന അനുഭവത്തിൽ നിൽക്കുന്നു ബോധം. ആകാശം തുടങ്ങി മറ്റൊന്നിനും അങ്ങനെ നിൽക്കാനില്ല, ഉണ്ടെന്ന അനുഭവമില്ല. ബോധം ഉണ്ടെന്ന് കരുതിയാൽ ആകാശമുണ്ട്, ബോധം ഉണ്ടെന്ന് തീരുമാനിച്ചാൽ വായുണ്ട്, ബോധം ഉണ്ടെന്ന് തീരുമാനിച്ചാൽ തേജസ്സുണ്ട്, ജലമുണ്ട്, ഭൂമിയുണ്ട്. അണുവറിവൻ മഹിമാവിൽ അംഗമില്ലാതെ അണയിൽ അഖണ്ഡവും വന്ന് പൂർണ്ണമാകും. ആകാശത്തെപ്പോഴും വിട്ടു, വിട്ടപ്പോ ഞാൻ ഞാൻ എന്ന ജീവഭാവം അഖണ്ഡ ബോധത്തിൽ ലയിച്ചു ഒന്നായി. അനുഭവി ആകറിവില്ല, ഇതനുഭവിച്ചറിയണം. എന്താ അഖണ്ഡമാം ചിത്ഖനം, അവിടെ ആകാശമില്ല, വായുവില്ല, ഒരു ജഡവുമില്ല. അഖണ്ഡമാം ചിത്ഖനം ഇത് മൗനഖന അമൃതാബ്ധി, ഇത് ആത്മോപദേശകത്തിലെ പദ്യമാണ്. മൗനഖന അമൃതാബ്ധിയാണ് അതൊക്കെ. ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ആർക്കും അനുഭവിക്കാം. അല്പം ശ്രദ്ധയോടുകൂടി സുസുഖം കർത്തും എളുപ്പം, എളുപ്പം. അവ ബോധം ജഡം നിത്യാനിത്യ വിവേകം, ബോധം നിത്യം, ജഡം അനിത്യം. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു എന്നാണ്, എനിക്കിത് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 40 കൊല്ലത്തെ അന്വേഷണം എനിക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന് ഐൻസ്റ്റീൻ ഇന്ത്യയിൽ വന്ന് ഇത് പഠിച്ചിട്ട് പറഞ്ഞു. ഐൻസ്റ്റീൻ ഒരു കാലഘട്ടത്തിൽ ലോകമറിയാതെ പലയിടത്തും ചുറ്റി നടന്നു. ഹിറ്റ്ലർ പറഞ്ഞു ഐൻസ്റ്റീന്റെ തല കൊണ്ടുവന്നാൽ ലക്ഷം ഭവൻ, അന്നത്തെ ലക്ഷം ഭവൻ കൊടുക്കാം. അതുകൊണ്ട് ഒളിച്ചുകൊണ്ട് അക്കാലത്ത് ഐൻസ്റ്റീൻ ഇന്ത്യയിൽ നിന്ന് വിശ്വഭാരതിയിൽ താമസിച്ചു കൊണ്ട് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ഇൻട്രഡക്ഷൻ, ആ ഇൻട്രഡക്ഷനിൽ ശങ്കരൻ ഇതാണ് പറയുന്നത് ബോധം ജഡം. അദ്ദേഹം അവിടെ പറയുന്ന വാക്കുകൾ ജഡം വിഷയം, ബോധം വിഷയി, ഇങ്ങനെ പല പേരുകളിൽ ഈ ബോധജടങ്ങളെ വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ ഈ ഇത് ഓർമ്മിച്ചു നോക്കുക. ഇന്ന് നമുക്ക് ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. നിത്യാനിത്യ വിവേകത്തോഹി, ഇതാണ് ബ്രഹ്മവിദ്യാപഞ്ചകത്തിന്റെ ശ്ലോകത്തിന്റെ ആദ്യം. നിത്യം ബോധ്, അനിത്യം ജഡം, സത്യം ബോധ്, അസത്യം ജഡം. ഓർമ്മിച്ചു നോക്കുക ഗുരുദേവൻ, സത്യാസത്യ വിവേകം മാത്രം വിഷയമാക്കി മനോഹരമായ ഒരു മലയാള കൃതി രചിച്ചിട്ടുണ്ട്, ചിജ്ജട ചിന്തനം. അല്ല പച്ച മലയാളം, പക്ഷേ വ്യക്തമായി ഈ ചിജ്ജട ബോധമില്ലെങ്കിൽ മനസ്സിലാവില്ല. പച്ച മലയാളത്തിലുള്ള 10 പദ്യങ്ങളെ അതിലുള്ളൂ. ചിജ്ജട ചിന്തനം അപൂർവമായ ശാസ്ത്രം, പക്ഷെ ഇതൊന്നും നോക്കി പഠിക്കാൻ ആരും അധികം തയ്യാറാകുന്നില്ല. ചിജ്ജട ചിന്തനം എന്റെ അർത്ഥം ചിത്തം എന്ന് വെച്ചാൽ ബോധം, ചിത്ത് ബോധം, ജഡം ചിജ്ജടങ്ങളെ വേർതിരിച്ച് കാണിക്കുകയാണ്. ഇതാണ് നിത്യാനിത്യ വിവേകം. ബോധം സത്യം, ജഡം അസത്യം. ബോധം പൂർണ്ണമായി സാക്ഷാത്കരിച്ചാൽ ജഡമില്ലാതാണ്, ജഡമില്ല. നല്ല വെളിച്ചം വന്നാൽ ഇരുട്ടില്ല, ഇരുട്ട് വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഭ്രമം. അതുപോലെ ജഡം, ഈ ജഡജഗത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ജഡജഗത്ത് ബോധത്തിന്റെ പൂർണ്ണാനുഭവം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമം. ഒരു ചിന്തിടചിന്തനത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നു? 1 കോടി ദിവാകരത്തുയരും പൊടി
പാറവ് നീരനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവ് എന്നും ഇരുന്ന് വിളങ്ങിടണം. അലയോ ആത്മാവേ, അലയോ ഈശ്വര, ഈശ്വരനും ബോധവും ആത്മാവും പരമാത്മാവും ബ്രഹ്മവും ഒക്കെ പര്യായം തന്നെ നല്ലവണ്ണം ഓർമ്മിച്ചുള്ള. അലയോ ഭഗവൻ, അങ്ങയുടെ നൂലം എനിക്ക് തെളിയുന്നു. ഗുരുദേവൻ വ്യക്തമായി അനുഭവിച്ച് അതാണ് മൗനഖന അമൃതാഗ്നി എന്ന് പറഞ്ഞത്. എന്താണ് ഒരു ഒരു കോടി രൂപയുടെ തുയരുമ്പടി എന്ന് പറഞ്ഞാൽ സുവ്യക്തമായി എന്നർത്ഥമുള്ളൂ. അല്ല, കോടി രൂപയുടെ എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടണം, സുവ്യക്തമായി തെളിയുന്നു. എങ്ങനെ ഒരു കോടി ബോധം ബോധം തെളിയുന്നു, ഉള്ളിലുള്ള ഈ ഞാൻ തെളിയുന്നു, ഉള്ളിലുള്ള ഞാൻ പൂർണ്ണത പ്രാപിച്ച് അനുഭവപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുമ്പോൾ. മനസ്സ് ശുദ്ധീകരിച്ചാൽ മതി, മനസ്സ് രാഗദ്വേഷങ്ങളെ ഉപേക്ഷിച്ചാൽ മതി, ഈ അനുഭവം ഉണ്ടാവും. അതാർക്കും വയ്യ, ഈശ്വരനെ അന്വേഷിച്ചു പോകും. ജാതിചിന്ത മതചിന്ത രാഗദ്വേഷ കാഷൂഷം ആത്മാവിനെ കിട്ടുകയും വേണം. എങ്ങനെ കിട്ടാനാണ്? രാഗദ്വേഷങ്ങൾ പോയാൽ ഒരു കോടി ഭേദചിന്തയും രാഗദ്വേഷവും പോകും. ഭേദചിന്തയാണ് രാഗദ്വേഷങ്ങളൊക്കെ വഴിതെളിക്കുന്നത്. ഞാൻ വേറെ, നീ വേറെ, ഇന്ന ജാതി, ഇന്ന മതം, ഞാൻ വലിയാൾ, ധനകൻ, അത് ഇത്, ഒട്ടേറെ ദുരഭിമാനങ്ങൾ, ഇതൊക്കെ കൂടി ഈ ആനന്ദനിധിയായ ബോധത്തെ മറച്ചു വച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് ഒന്ന് മാറ്റണം. ഈ സത്യം അറിഞ്ഞാൽ ഇവിടെ ഒരു സത്യമേ ഉള്ളൂ. ഇവിടെ ഒരു ജാതിയൊന്നുമില്ല, മതവുമില്ല. ഇതൊക്കെ എന്ത് സ്പഷ്ടമായി ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. ആ പദ്യം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. നമ്മളെ ഈ ഈ ചർച്ചയിൽ കൂടെ കൂടാതെ ഉദ്ധരിക്കും. എന്താ ഗുരുദേവൻ നല്ല സംശയവും ബാക്കി വെച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? മരണവുമില്ല, പുറപ്പുമില്ല, വാഴവും മരസുരരാഗിയും ഇല്ല. ഗുരുദേവൻ പറഞ്ഞതാണ് സംശയമില്ല. ഇനി എന്ത് സംശയിക്കാൻ? പെട്ടെന്ന് അങ്ങോട്ട് ഉറപ്പിക്കേണ്ട, നല്ല ചിന്തിച്ച് ശാസ്ത്രീയമായി ഈ ബ്രഹ്മവിദ്യാഭ്യാസം ചർച്ച ചെയ്ത് പോകുമ്പോൾ ചിന്തിച്ചുറപ്പിച്ചാൽ മതി. മരണവുമില്ല, പുറപ്പുമില്ല, വാഴവ് നരസുരരാദിയും ഇല്ല. പിന്നെന്താ നാമരൂപം? വെറും രൂപം, ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപം, ഒരു പേര്, ഒരു വസ്തുവിൽ എത്രയെത്ര രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലും പുതിയ വസ്തു ഉണ്ടാകുന്നില്ല. രൂപങ്ങളുള്ളത് വെറും കാഴ്ച. ഉപനിഷത്ത് നൽകുന്ന ദൃഷ്ടാന്തമാണ് സ്വർണത്തിൽ ആയിരം ആയിരം ആഭരണങ്ങൾ, ആയിരക്കണക്കിന് ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു. കുട്ടികൾക്ക് തോന്നുന്ന ആയിരം ആയിരം വസ്തുക്കൾ ഉള്ളെന്ന്, വളാമല ഉണ്ടെന്ന് തോന്നാം. പക്ഷെ അറിവുള്ളവർക്കോ സ്വർണം മാത്രം. പിന്നെ ആഭരണങ്ങളായി കാണുന്നത് വെറും രൂപവും ഒരു പേരും. പേര് നമ്മളിടുന്നത് വസ്തുവിലൊരു രൂപം, ഒരു രൂപവും പേരും പ്രത്യക്ഷപ്പെട്ടു എന്ന് വെച്ച് അണുബോധം പുതിയ വസ്തുവില്ല. അണുബോധം അതുപോലെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള മനുഷ്യ പക്ഷി മൃഗാദി ദേവന്മാരുൾപ്പെടെയുള്ള രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അവനവനിഷ്ടം പോലെ പേരുവിടുന്നു. ഉള്ളത് ബോധം മാത്രം. എന്തുകൊണ്ട് ബോധമില്ലയോ? മനുഷ്യനുമില്ല, പുല്ലുമില്ല, പുല്ലുമില്ല, പൊട്ടുമില്ല. അനന്തകോടി ആഭരണങ്ങളിരുന്നാലും ഉള്ളത് സ്വർണം മാത്രം. എന്തുകൊണ്ട് സ്വർണമില്ലയോ? ഒരാഭരണവുമില്ല. ഇതൊക്കെ നമുക്ക് ആർക്കാ മനസ്സിലാവാത്തത്? ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അല്പം ശ്രദ്ധയോടുകൂടി ഇതൊക്കെ ഒന്ന് ഒന്ന് പഠിച്ച് നോക്കണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് മരണവുമില്ല, ഉറപ്പുമില്ല, വാഴവും. ഇവിടെ സംശയിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, നരസുരരാദിയും ഇല്ല. ഹേ, പിന്നെ എന്താ നാമരൂപം? ബോധത്തിൽ പ്രത്യക്ഷപ്പെട്ട കുറച്ച് രൂപങ്ങളും അവയ്ക്കിട്ടിരിക്കുന്ന പേരുകളും. നാമരൂപം അതെന്നെ ഈ ബോധത്തെ വാസ്തവത്തിൽ സ്വർണത്തിൽ ആഭരണ നാമരൂപങ്ങളുണ്ടാകുന്നത് പോലെ ബോധത്തിൽ നാമരൂപങ്ങൾ ഉണ്ടാകാൻ ഒക്കില്ല. എന്താ സ്വർണം കഷണം കഷണമായി മുറിച്ച്
വേറൊരു പണിക്കാരന്റെ സഹായത്തോടുകൂടി ആഭരണങ്ങളാവുക. ഇവിടെ അത് പറ്റില്ല. ഇവിടെ അഖണ്ഡ ബോധം, മൂന്നാം പദ്യത്തിൽ ഈ പൂർണ്ണ ബോധത്തിന്റെ രൂപം ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം. എന്തിന് അകവും ഉറവും തിന്നും മഹിമാവാറുന്ന നിൻപദം പുകഴ്ത്തുന്നു. എത്ര ലളിതമായി ദൈവദശകത്തിൽ പറഞ്ഞിരിക്കും. അകവും പുറവും തിന്നുന്ന ബോധം, അകവും പുറവും തിന്നുന്ന ബോധം ആണെങ്കിൽ അതിനെ മുറിക്കാനൊന്നും നോക്കില്ല. സ്വർണത്തെ മുറിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ബോധത്തെ മുറിച്ച് സൂര്യനെയും ചന്ദ്രനെയും അമീബയും ഒന്നും ഉണ്ടാക്കാൻ നോക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ നാമരൂപം മരുവിൽ അമർന്ന മരീചിനേരി പോലും നിൽപ്പുറുള്ള ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ പേടിച്ചോരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജീവിതമൊക്കെ അപകടത്തിലായല്ലേ സാർ, ഇതൊന്നും ഇല്ലാന്ന് പറയുന്നു. ഇതാണ് വേദാന്തം, അത് ഇത് തന്നെ വേദാന്തം. ജീവിതം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട്. ശാസ്ത്രീയ സത്യം തെളിയുമോ ഇല്ലയോ എന്ന് ആദ്യം നോക്കുക. വ്യക്തിയുക്തമായി ശാസ്ത്രീയ സത്യം, സത്യം നമുക്ക് വേണ്ടി വഴിമാറില്ല. സത്യത്തെ മുൻനിർത്തി അതുമായി പൊരുത്തപ്പെടുത്തി ജീവിതത്തിന് രൂപം നൽകുക. അല്പമെങ്കിലും അത് സാധിച്ചാൽ ഇന്ന് കാണുന്ന കോലാഹലമയമായ പെളച്ചിൽ വാസ്തവത്തിൽ പെളയുന്നു മനുഷ്യരാശം മുഴുവൻ. എന്താ ഈ സത്യം പിടിയില്ല? കർമ്മം, ലോകം ഇതൊക്കെ ഉള്ളതാണ്, കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട്, ഒന്നും ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷെ ഈ സത്യം കൂടെ മനസ്സിലാക്കൂ, ഇത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയില്ലെങ്കിലോ എന്ത് ചെയ്താലും ഈ പിഴച്ചിൽ ഏത് പത്രമോ എടുത്ത് വായിച്ചു നോക്കുക, പിഴയുന്നു ലോകം ഒട്ടിക്കൊള്ള മനുഷ്യൻ ഭരണാധികാരികൾ ഉൾപ്പെടെ പിഴയുന്നു. എന്തുകൊണ്ട്? ഈ സത്യം തീയതി സിദ്ധാന്തമെങ്കിലും ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല. ശാസ്ത്രീയ സത്യം ഗുരുദേവന്റെ ദൈവദശകമോ ബ്രഹ്മവിദ്യാപഞ്ചകമോ മാത്രം വായിച്ച് ഇത് ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കട്ടെ. അത് തയ്യാറില്ലാത്തവർക്ക് എവിടെ സത്യം കിട്ടാനാണ്? അപ്പോ നരസുരാജീവ് ഇല്ല നാമരൂപം. എങ്ങനെ മരുവിലമർന്ന മരീചിനീര് പോലും നിൽപ്പുരുപുള്ള നട്ടുച്ചയ്ക്ക് മരുഭൂമിയിൽ നോക്കിയാൽ വലിയൊരു ജലാശയം അലയടിക്കുന്നതായി തോന്നും. വിവേകാനന്ദ സ്വാമികളെ പോലും രാജസ്ഥാനിൽ ഈ മൃഗതൃഷ്ണിക വസതി ഒരു തുള്ളി വെള്ളം ഇല്ല, അങ്ങനെ അലയടിക്കുന്നതായി തോന്നുകയാണ്. അദ്ദേഹം ദാഹിച്ചു വളഞ്ഞപ്പോൾ അദ്ദേഹം ഈ മൃഗദൃഷ്ടികളുടെ പിന്നാലെ വെള്ളം കുടിക്കാൻ ഓടിയില്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലും കുറെ ദൂരം ഓടിയുമ്പോൾ വെള്ളം അടങ്ങടങ്ങ് പോകുന്നു, ഇല്ലാത്ത വെള്ളം. മൃഗതൃഷ്ണിക എന്ന പേര് തന്നെ അങ്ങനെ വന്നതാണ്. ഈ വെള്ളം കണ്ടിട്ട് മാൻപേടകളും മാനുകൾ വെള്ളം കുടിക്കാനായി ഓടും, ഓടുന്തോറും വെള്ളം അടങ്ങടങ്ങ് പോകും. ഒടുവിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പിഴഞ്ഞ് മരുഭൂമിയിൽ മരിച്ചു വീഴും. ഇതാണ് ഇന്ന് ലോകത്തൊന്ന് സംഭവിക്കുന്നത്. സുഖം അന്വേഷിച്ച് ഗുരുദേവൻ തന്നെ പറയുന്നു, സകലരും അന്വേഷിക്കുന്നത് സുഖമാണ്. സുഖമാണ് ബ്രഹ്മം. അതിനെ അന്വേഷിച്ച് ചന്ദ്രനിൽ പോലും പോകുന്നു, പക്ഷെ ഒരു തുള്ളി സുഖം പോലും കിട്ടാതെ പിഴഞ്ഞ് മരിക്കാൻ ഇടയാവും. എവിടെ നോക്കിയാലും ജീവിതം അതാവും. ഈ സത്യം കൂടെ മനസ്സിലാക്കിയിട്ടുള്ളൂ വേണമെങ്കിൽ നരസുരരാജയും ഇല്ല നാമരൂപം മരുവിൽ അമർന്ന മരീചിനീര് പോലും നിൽപ്പൊരു പൊരുളാണ്. ഇത് മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം അഖണ്ഡ ബോധത്തിൽ ലേശം പോലും വസ്തുസത്തയില്ലാതെ കാണുന്ന കാഴ്ചയാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എന്ന പരമസത്യം കൂടി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉൾക്കൊള്ളട്ടെ. എന്നിട്ട് അവർ ചന്ദ്രനിലോ സൂര്യനിലോ എവിടെ വേണോ പൊക്കോട്ടെ, ഈ സത്യം കൂടെ ഉൾക്കൊണ്ടു പോകണം. അല്ലെങ്കിൽ പരിഭ്രമം, ഒന്നും കിട്ടിയില്ല എന്നുള്ള തോന്നൽ ലോകത്തിന് മുഴുവൻ പെടയാനുള്ള അവസരവും. ഈ സത്യം കൂടെ ഉൾക്കൊള്ളട്ടെ. മരുവിലമറുന്ന മരീചിനീരുകോൽ നിൽപ്പൊരു പൊരുളാണ്, പൊരുളല്ല ഇത്, സത്യമല്ല ഈ കാണുന്നത്, മുഴുവൻ അസത്യം. ഇല്ലാത്തത് ഇല്ലാതിരുന്നിട്ടുണ്ടെന്ന് തോന്നി കുറച്ചു ദിവസം ഉള്ളതുപോലെ നിലനിന്നു, ഒടുവിൽ ഇല്ലാതായി. ഇതാണ് അസത്യം. നേരത്തെ ഇല്ലായിരുന്നു, ഇടയ്ക്ക് വെച്ചുണ്ടെന്ന് തോന്നുന്നു. സൂര്യചന്ദ്രന്മാരൊക്കെ അത്രയുള്ളൂ,
നമ്മുടെ ഭൂമി ഉൾപ്പെടെ എല്ലാം അത്രേ ഉള്ളൂ, ഭൂമിയൊക്കെ ജീർണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ഭൂമി എവിടുന്നു വന്നു ആർക്കും ഒരു ഇഷ്ടമില്ല. അത് എനർജി, ഭൂമിയെ ഉണ്ടാക്കിയ അതേ എനർജി എവിടുന്ന് സ്പന്ദിച്ചു. മൂന്ന് നാല് ചോദ്യം, ഇന്നീ ചോദ്യങ്ങളുമായി വീട്ടിൽ പോവുക, എന്നിട്ട് ചോദിക്കുക എനർജി എവിടെ നിന്ന് സ്പന്ദിച്ചു, എപ്പോൾ സ്പന്ദിച്ചു, എന്തിന് സ്പന്ദിച്ചു, എങ്ങനെ സ്പന്ദിച്ചു. ഞാൻ ഈ നാല് ചോദ്യവും എന്റെ സുഹൃത്തുക്കളായ പല ശാസ്ത്രജ്ഞന്മാരോടും ചോദിച്ചു, ആർക്കും ഉത്തരവില്ല. ആര് സ്പന്ദിച്ചു? അതാണിപ്പോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി കാണുന്നത്. അത് ശരി, മരുഭൂമിയിലെ വെള്ളം, മരുഭൂമിയെ തിരിച്ചറിയാത്ത നാലഞ്ചു പേർ ദൂരെ നിന്ന് വലിയ തർക്കമാണ്, ഇതെവിടെ നിന്നുണ്ടായി ഈ വെള്ളം, ഇതെപ്പോഴും ഉണ്ടായി, ഈ മരുഭൂമിയിൽ വെള്ളം കാണാൻ ഇടയില്ലല്ലോ, ഇതെന്തിനുണ്ടായി ഇവിടെ? എടാ കുഞ്ഞെ, ഒരു തുള്ളി വെള്ളം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ വെള്ളത്തെക്കുറിച്ചാണ് നീ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ദൂരെ നിന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ ഒരു പിടിയും കിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ മരുഭൂമിക്കുള്ളിലേക്ക് കയറി ചെല്ലൂ, വെള്ളമുണ്ടെന്ന് പരിശോധിക്കൂ, ഇല്ലെന്ന് തെളിഞ്ഞു, പിന്നെ വേണമെങ്കിൽ ദൂരെ മാറുന്ന ആ വെള്ളം കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. വെള്ളം കണ്ടാലും ഇല്ല, ഇല്ല എന്ന് സ്പഷ്ടം. അതുപോലാണ് ഉള്ളിലേക്ക് തിരിഞ്ഞ് ഞാനുണ്ട് ഞാനുണ്ട് എന്ന ആ പരമസത്യം രാവണ സകല ജീവികളുടെയും ഉള്ളിലിരുന്ന് വിളിച്ച് വിളിച്ചു പറയുന്നു. ആത്മോപദേശത്തിലൊക്കെ എത്ര സ്ഥലത്താണ് ഗുരുദേവന് ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞ് ആ സത്യത്തെ ഒന്ന് പൂർണ്ണമായി കണ്ടറിയാൻ കൂട്ടാക്കാതെ വെളിയിൽ നിന്ന് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ, ഇതെവിടെ നിന്നുണ്ടായി, എന്തിനുണ്ടായി, സൂര്യൻ എന്തിനു ചുറ്റിക്കറങ്ങുന്നു, ആർക്കറിയാവുന്നത്? ഇല്ലാത്ത സൂര്യൻ ചുറ്റിക്കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഇല്ലാത്ത വെള്ളം മരുഭൂമിയിൽ അലവട്ടിക്കുന്നു. ഇതിനെക്കുറിച്ച് ദൂരെ നിന്ന് സെമിനാർ നടത്തിയാൽ പിടികിട്ടും? ഒന്നും പിടികിട്ടില്ല. ഇതറിഞ്ഞിട്ടുണ്ടല്ലോ, ഇതും കൂടെ പരിശോധിച്ചിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് എന്ത് വേണോ മുന്നോട്ട് പോകും. അതൊക്കെ നമുക്ക് ബ്രഹ്മവിദ്യാലയത്തിന്റെ ഒടുവിലത്തെ ശ്ലോകത്തിൽ നല്ല ഭംഗിയായി ചർച്ച ചെയ്ത് മനസ്സിലാക്കാം. ജീവിതത്തിനൊന്നും ഓരോ പകവും വരില്ല. ഈ സത്യമന്വേഷിച്ച ഗുരുദേവന്റെയോ വ്യാസം തുടങ്ങി വിവേകാനന്ദ സ്വാമികൾ വരെ ഉള്ളവരുടെയോ ജീവിതത്തിന് വേറെ അടവുകളും സംഭവിച്ചില്ല. അവർ സത്യം അന്വേഷിച്ചതാണ്. അല്പമെങ്കിലും നമുക്കൊക്കെ ഒരു ആശ്വാസം. അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താ അപകടം സംഭവിച്ചത്? പക്ഷേ പലർക്കും പേടി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾപ്പാടെ എല്ലാം വെപ്പവുമില്ലേ, ഉണ്ട് ഇല്ല. അതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ പറയണ്ട. ചെല്ലു പറയുന്ന ഇതൊക്കെ നമുക്കിപ്പോ ഭക്തിയൊക്കെ മതി, കുറച്ച് കഴിഞ്ഞു പറയാം എന്ന് പറഞ്ഞാൽ ഇപ്പോ അസത്യം പറഞ്ഞ് തലയിൽ പിടിപ്പിച്ചു വെക്കണം. കുറെ കഴിയുമ്പോൾ ആ സത്യത്തെ വിട്ടു നിൽക്കാൻ മനുഷ്യന് കഴിയുകയില്ലാതാവും. ഭാഗവതം തുടങ്ങിയ കൃതികൾ മംഗളശ്ലോകത്തിൽ ഈ സത്യം ഗംഭീരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാനായിട്ടാറില്ല കഥ. എന്നാൽ ഒടുവിൽ ഭാഗവതം, എന്തിന് ഈ കഥ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു രസത്തിന് വേണ്ടി ഒടുവിൽ ഭാഗവതം ശുഗൻ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ കഥ മുഴുവൻ കള്ളമാണ്, ഈ സത്യം ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കള്ളം കൂടെ പറഞ്ഞു എന്നുള്ളു. കഥായി മാസ്തേ കഥിത മഹീയസാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും സമ്മതമാണെന്നർത്ഥം. ചിന്തയിന്ദ്രത്തിൽ സകല ജഡങ്ങളും അകന്നു മാറി കോടി സൂര്യതുല്യം ആ സത്യനിത എനിക്ക് തെളിയുന്നു എന്നാണ് ഗുരുദേവൻ. ഒരു കോടി ദിവാകരത്തുയരുംപടി പാരുടുമീർ അനരാജികളും കടുമാറ് കിളർന്നു വരുന്ന ഒരു നെൻവടി എന്നുവിരുന്ന് വിളഞ്ഞിടുന്നു. എന്റെ ഈ അനുഭവം ഭഗവാനെ വിട്ടുപോകാനിടയാകരുത്. എന്നിട്ട് ഗുരു ചിന്തന ചിന്തനം ഈ നിത്യാനിത്യ വിവേകം മാത്രം ചർച്ച ചെയ്യുന്ന ലളിതങ്ങളായ പത്ത് ശ്ലോകങ്ങളുള്ള ഗുരുദേവൻ കൃത്യ. അതിൽ ഗുരുദേവൻ പറയുന്നു, അഖിലർക്ക് ഇതിങ്ങനെ തന്നെ മതം, സത്യം സാക്ഷാത്കരിച്ചിട്ടുള്ള സകലർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. സകലർക്കും
അഖിലർക്കും ഇതിങ്ങനെ തന്നെ മത്തം സുഖസാധ്യമിതെന്ന് ശുഖാദികളും പറയുന്നു. ഭാഗവതത്തിൽ ശുഖനും മറ്റും ഇത് അത്യന്തം എളുപ്പം സാധിക്കാം എന്ന് പറയുന്നു. ഗുരുദേവന് അത്യന്തം പ്രിയപ്പെട്ട പുസ്തകമായിരുന്നു ഭാഗവതം. ശിവഗിരി ലൈബ്രറിയിൽ മനോഹരമായ പട്ടിൽ പൊതിഞ്ഞ് ഒരു ഭാഗവതം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതവിടെ കാണും എന്ന് തന്നെ വിശ്വസിക്കാം. അത്യന്തം ഗുരുദേവന് ഇഷ്ടപ്പെട്ട കൃതിയായിരുന്നു. അതുകൊണ്ടാണ് സുഖസാധ്യമിതെന്നും ശുഖാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയഹോ വരുത്തേ. ഇങ്ങനെ ഈ നിത്യാനിത്യ വസ്തു വിവേകം നിത്യാനിത്യ വിവേകത്വം മാത്രം ചർച്ച ചെയ്യുന്ന കൃതിയാണ് ചിഞ്ചര ചിന്തനം. ഒന്ന് വ്യാഖ്യാനത്തോടുകൂടി ആ പുസ്തകം വായിച്ചു നോക്കുക. ഗുരുദേവ ഗുരുവികളുടെ സമ്പൂർണ്ണ വ്യാഖ്യാനം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വാല്യം ശിവഗിരി ഇന്ന് പ്രസിദ്ധീകരിച്ച 10 വാല്യം 2 വാല്യങ്ങളിലാക്കി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രസിദ്ധീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗുരുവരതയിൽ നടക്കുകയാണ്. ശിവഗിരിയിൽ തീർത്ഥാടനത്തിന് മുമ്പ് തീർത്ഥാടനത്തോട് ചേർത്ത് 2 വാല്യങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കും. പ്രീ പബ്ലിക്കേഷൻ അനൗൺസ്മെൻ്റ് ഒക്കെ വരും. ആ പുസ്തകം വായിച്ച് ഗുരുദേവന്റെ ഇത്തരം കൃതികളൊക്കെ ഒന്ന് ശാസ്ത്രീയമായി വ്യാഖ്യാനം നോക്കി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിത്യാനിത്യ വിവേകം, ബോധം സത്യം, ജഡം അസത്യം. ബോധത്തിൽ നിന്നൊരിക്കലും ജഡം ഉണ്ടാവുക സാധ്യമല്ല. അതുകൊണ്ട് ജഡം മരുഭൂമിയിൽ വെള്ളം കാണുന്ന പോലെ കാണുന്ന കാഴ്ച, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അഖണ്ഡ ബോധത്തിൽ മരുഭൂമിയിൽ വെള്ളം കാണുന്ന പോലെയുള്ള കാഴ്ച. ഇക്കാര്യം ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ തന്നെ 2ാം ശ്ലോകത്തിൽ പറയാൻ പോകുന്നു. മൃഗതൃഷ്ണാഭംതരി ദൃശ്യത്തണം, മൃഗതൃഷ്ണാണെന്ന് ആവർത്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കൂ എന്ന് 2ാം ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. തൽക്കാലം മനസ്സിലായത് ഇത്രയും ആവർത്തിച്ച് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ചർച്ചാവേളയിൽ ഇതൊക്കെ ഭംഗിയായി തെളിയും. ജഡം ബോധം ഓർമ്മിക്കുക, ജഡം അസത്യം, ബോധം സത്യം. ബോധത്തിൻ്റെ പൂർണ്ണാനുഭവത്തിൽ ജഡം ഇല്ലേയില്ല. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഒരു നാടകം, അഹോ നാടകം നിഖിലവും, അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഈ 10 ദിവസവും ബ്രഹ്മവിദ്യാ പഞ്ചകത്തെ ആസ്പദമാക്കി പരമാവധി തികച്ചും ശാസ്ത്രീയമായ ജഗത്തിൻ്റെ പരമസത്യം നമുക്ക് വെളിപ്പെടുമോ എന്നൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് വരുമെങ്കിൽ അതിന് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഇത്രയും ഓർമ്മിച്ചാൽ മതി. ബോധം ജഡം, ബോധം സത്യം, ജഡം അസത്യം. ഇന്ന് ഇത്രയുള്ളൂ. ഗുരുദേവൻ നമ്മൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ തയ്യാറായാൽ മാത്രം മതി. ഗുരുദേവ പാദങ്ങളിൽ എൻ്റെ പ്രഭാവം.